അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഫിഫ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ മോനെ പാട്ടൊക്കെ മാറി. അപ്പോൾ എംബാപ്പ എന്തൊക്കെയോ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കളയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ജസ്റ്റ് ഒന്ന് മാച്ചിലേക്ക് കയറി നോക്കിയപ്പോഴാണ് ഗൈസ് കണ്ടത് മുംബൈ സിറ്റി എഫ് സിൻ്റെ ഒപ്പം ഫിഫ മാച്ച് ഗൈസ്. ഓ മോനെ ഇത് രോമാഞ്ചമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഫിഫയിലാണ് ഗൈസ് ISL വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സമയം കളിപ്പിക്കേണ്ട മാച്ചിലേക്ക് കയറി ഗൈസ്. എൻ്റെ മോനെ ഫിഫയിലെ ISL ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ISL ഫിഫയിലേക്ക് വന്നിട്ടുണ്ട് എന്നത്. എന്നാലും മുംബൈ സിറ്റിൻ്റെ ഒപ്പമാണ് ഗൈസ് ഫസ്റ്റ് മാച്ച്. ആ മോനെ വന്ന് ഗൈസ് നമ്മുടെ ഫോർമേഷനാണ് ഗൈസ് ഇത്. എൻ്റെ ടക്ക് ഫോർമേഷൻ ഓക്കെ. സിംഗ്, ഡിയാഗോ, കാർലോസ്, ഭൂമി സിംഗ്, ഫെർണാണ്ടസ്, ബോഗസ്, അങ്ങനെ ഏതൊക്കെയോ കുറേ ചളിച്ചക്കന്മാരുണ്ട് ഗൈസ്. ഗൈസ് ഞങ്ങൾ പ്രോ ആണ് ഫിഫയിൽ. അതോ മുംബൈ സിറ്റി തന്നെയാണ് ഗൈസ്. ഓഗ് ബച്ചനൊന്നും കാണാനില്ല. ഏതൊക്കെയോ സിംഗും വന്നിട്ടുണ്ട്. ഓ ഒരു നല്ലൊരു ത്രൂ കിട്ടിയിട്ടുണ്ട്. ഓ ബൈ സാ ഓ ബൈ ഗൈസ്. സൗണ്ടൊക്കെ കിഡിലായിട്ടുണ്ട് ഗൈസ്. സൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓ ബൈ സോപ്പ്. എന്തിനാ ഇപ്പം ഈ ചിപ്പിൻ്റെ ആവശ്യമുണ്ടാവും? ഉറക്കെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്നത് വാണ്ടിയത് കറക്റ്റായിട്ട്. ഇടറാ നീ കത്ത് നല്ലിട്ട്. ഓ ബൈ ടാക്കിൾ വല്ലാത്ത സീനാണ് ഗൈസ്. ടാക്കിളാണ്, ടാക്കിളുണ്ട്. പക്ഷെ ടാക്കിള് ബാക്കിലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ടാക്കിളായി ഗൈസ്. ഇതാണ് ഗൈസ് ടാക്കിൾ. ടാക്കിളിൻ്റെ ട്രിക്കോ ഫൗൾ വിളിച്ച് ഗൈസ്. പിന്നെ ഗൈസ് ഫിഫയിൽ എനിക്കൊരു ഫ്രീ കിക്ക് പോലും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഫ്രീ കിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയണ്ടേ ഫ്രീ കിക്ക്. സ്കില്ല് ചെയ്യാനാ ഇതെന്താണ്? ക്ലിയർ ചെയ്തിട്ട് സ്കില്ല് ചെയ്തോളാം ഗൈസ്. എൻ്റെ മോനെ ഇവനൊക്കെ എന്താ ഇത്? പൊഗ് പോക പോകാൻ കിട്ടും. അവനൊക്കെ ജസ്റ്റ് ചില്ലാണ് ഗൈസ്. ചില്ലാക്കി കളയണം. ഐ നമ്മൾ മിസ് പാസ് ഒരുപാടാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന തെറ്റ് നമുക്ക് ഒരുപാടാണ് ഗൈസ്. മിസ് പാസ്, മിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഗെയിം. ഓ ബൈ ഇതൊക്കെ കളിക്കുമ്പോൾ മെസ്സേജ് വന്ന മനുഷ്യൻ്റെ ശല്യം അടിക്കും. ഓ എൻ്റെ മോനെ ചെറിയൊരു മിസ്റ്റേക്കിലാണ് ഗൈസ് അങ്ങോട്ട് നീങ്ങി പോയത്. സെറ്റാക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെറ്റായിട്ടുണ്ടാവും. ഓ ക്രിയേറ്റ്. പക്ഷെ അത് എതിർ ടീമിനാണെന്നുള്ളൂ പക്ക. ഓ എണീക്ക് നമ്മൾ ഫൗളേറ്റിട്ടില്ല, പക്ഷെ നമ്മളുടെ ആയിരിക്കും അവർ ഫൗൾ വിളിക്കുക ഗൈസ്. ഞാൻ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് PC കളിക്കണം എന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ PC ഒരു വട്ടം കളിച്ചിട്ടില്ല, അതിൻ്റെ വീഡിയോ ഇട്ടതാണല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് PC ഒന്നും കൂടി ഇതൊന്നും ട്രൈ ചെയ്ത്. നമ്മൾ ഫ്രീ ഫയർ ആണല്ലോ ഗൈസ് ട്രൈ ചെയ്തത്. ഇതെന്തുകൊണ്ടാണ് അതുപോലെ ട്രൈ ചെയ്തോടാ നോക്കാം. ഇത് ഇവൻ അടിക്കട്ടെ കേട്ടോ. കേർവിങ് ഗോളാണ് ഗൈസ്. ഓ ബൈ ഓ ബൈസൈക്കിൾ ഗോൾ ഗൈസ്. ഒരു രക്ഷയില്ല. ബൈസൈക്കിൾ ഗൈസ്, ബൈസൈക്കിൾ. ഓ ബൈ ഇവൻ തന്നെയാണ്. അല്ല ഇവനല്ല, നേരത്തെ ബൈസൈക്കിൾ നോക്കിയത് ഇവനല്ല. ഇവനെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ട ഗൈസ്. ഓ അവൻ്റെ മുഖം ഗൈസ്, ആ കണ്ണ്, ചമ്മൻ കണ്ണ്. എൻ്റെ മോനെ എവിടെയൊക്കെ നോക്കി നോക്കി നിന്ന് ബോൾ എവിടെ എത്തി നോക്കി കറക്റ്റ് ഒരു ബൈസൈക്കിൾ ഗൈസ്. ഓ പി ഓ ഗോളി നമ്മുടെ ഇന്ത്യൻ ഗോൾ കീപ്പറായാണ് ഗൈസ്. ഇന്ത്യൻ ഫസ്റ്റ് അല്ല സെക്കൻഡ്, ഇന്ത്യൻ സെക്കൻഡ് ഗോൾ കീപ്പറായ അമരേന്ദ്ര സിംഗ് ആണ് ഗൈസ്. അമരേന്ദ്ര സിംഗ് ഇങ്ങനെ ആയിപ്പോയല്ലോ ഗൈസ് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ അടുത്ത്. ഓ ബൈ രക്ഷപ്പെട്ട്. ബോർജസ് ആണ് ഗൈസ് ഇത്. ബോർജസിനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, കാരണം ബെസ്റ്റ് പ്ലെയർ ആണ് ഗൈസ് ISL വെച്ചിട്ട്. ഓ ഗൈസ് ഡാലി മൈക്കൊക്കെ ശരിയല്ലേ എന്ന് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് മൈക്കൊക്കെ ശരിയാണ് ഗൈസ്. ഇതിൽ പിന്നെ ഗെയിം പ്ലേ ചേഞ്ച് ചെയ്യുക, ഗെയിം പ്ലേ കണ്ടു. അത് നമുക്ക് ചെയ്യാം. റീപ്ലേ വ്യൂ ദ ലാസ്റ്റ് സെക്കൻഡ്സ് ഓഫ് ഗെയിം പ്ലേ, അങ്ങനെ കണ്ടിന്യൂ ഒക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗെയിം പ്ലേയിലേക്ക് വീണ്ടും ഗൈസ്. പിന്നെ അതിലുള്ള ഏറ്റവും വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയത് പോസ്റ്റ് ചേഞ്ച് ഇല്ല. പോസ്റ്റ് ചേഞ്ച് ചെയ്താൽ കളിക്കാനും പറ്റില്ല. അത് കറക്റ്റ് തന്നെയാണ് ഗൈസ്. കാരണം ഇത് ഇങ്ങനെ തൊട്ടിട്ടല്ല ഗൈസ് പാസ്. നമുക്ക് പെസ്സൊക്കെ കൊണ്ടുവരണമെന്നുണ്ട് ഗൈസ്. പെസ് പറ്റുള്ള ഇനി പെസ് ഡൗൺലോഡ് ആക്കണം. ഷോർട്ട് ഇല്ലാത്ത ലോങ് റേഞ്ച് ആണ് ഗൈസ്. ഗൈസ് പിന്നെ നമ്മൾ PC പറഞ്ഞിട്ടല്ലോ ഗൈസ് ഇത് കളിക്കാൻ അത്യാവശ്യം നല്ല ടഫ് ഉണ്ടാവുന്നത്. അതെ ഗൈസ് ടഫ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കി ഗൈസ്. അത്യാവശ്യം ടഫ് ഉണ്ട് ഗൈസ്. കളിക്കണം പറഞ്ഞാൽ നല്ല പാടുപെടും. അതുകൊണ്ട് തന്നെയാണ് PC ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത. ഇതിൽ നല്ല ട്രൈ ചെയ്തു, ഞങ്ങൾ ട്രൈ ചെയ്തു, വീഡിയോ ആക്കണില്ല എന്നുള്ളൂ. വീഡിയോ ആക്കിയിട്ട് എന്തിനാണ്?
ഇതൊക്കെ എന്തിനും ഇങ്ങനെ ഉരുട്ടി അടിക്കണം, ഇവിടെ കാറൊക്കെ ഇങ്ങോട്ട് അടിക്കണ്ടേ? ഞാനാണ് വരച്ചു വിടുന്നത്, വരട്ട് കാര്യമില്ല. ഗസാം എപ്പോഴോ വെറുതെ പറഞ്ഞു. ഗസോ ഗസ് കഴിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എം ജെ ടോക്ക് എന്നാണ് ചാനലിലെ പേര്, അതൊന്ന് അതൊക്കെ പറയാൻ മറന്നു. എം ജെ ടോക്ക് ഗസ് സബ്സ്ക്രൈബ് 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 ആൻഡ് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ. ഒരു കേവായിട്ടുള്ള ഒരു അടി കൊടുത്തതാണ്, പക്ഷേ ഇവർ തട്ടുമ്പോൾ വലിയ പവറിലൊന്നും ബോൾ പോകുന്നില്ല. ഗസ് അതും ഒരു ചെറിയ കുഴപ്പം, പവറില്ല ബോളിന്. എനിമീൻ്റെ കാലിക്ക് ബോൾട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, അങ്ങനെ ബോൾ എടുത്ത്. ഇനി ബോളിനെയും കൊണ്ട് പോകണ്ട, പാസ് ഇട്ടിട്ട് തന്നെ കളിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. ബട്ട് ക്യാനായി അഗൈൻ ഒരു ബൈസൈക്കിളൊന്നും നടന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ വർട്ട് കൊടുത്ത പാസ്. അങ്കേസ് ഇപ്പോൾ കളി കഴിയും. ഓക്കെ കളി എനിക്ക് അങ്ങനെ എം ചട്ടാക്ക് ജയിച്ചു. മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ജയിച്ചിരിക്കുന്നു. ഗസ് ജയിച്ചു ജയിച്ചു ഇത് പോളി. ഗസ് നമുക്ക് ഇത്തിരി പ്ലേയേഴ്സിന് ഫ്രീ ആയി തരുന്നുണ്ട് ഗസ്. ഓക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യുന്നു ഗസ്. ഫ്രീ ഓക്കെ ബൈ പൊളി പൊളി പൊളി. ടാപ്പ് ടു ഓപ്പൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിക്കോളും. ഓക്കെ ടാപ്പ് ചെയ്ത് ഗസ്. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ആയിരുന്നായിരിക്കും, സ്ലോ ആവുന്നു. ഞാൻ ടാപ്പ് ചെയ്തിട്ടാ ഒല്ലില്ല. കൺഗ്രാറ്റുലേഷൻ സോൺ കമ്പാറ്റിംഗ് കിക്ക് ഓഫ് ലെഡ് ബാക്ക് സോൺ സ്ക്രീൻ ടൂസ്റ്റി. ഓക്കെ അപ്പോൾ ഇത് ടൈപ്പ് ഓക്കെ കറക്റ്റ് കിട്ടും. ഒരൊറ്റ പ്ലെയറായിട്ടുള്ള ഞാൻ മൂന്ന് പ്ലെയറിന് തരില്ല. മൂന്ന് പ്ലെയർ തന്നിട്ടില്ല, ആകെ രണ്ട് രണ്ട് പ്ലെയർ. അതായത് അങ്ങോട്ടൊരു പ്ലെയറിനെ കൊടുത്ത് ഇങ്ങോട്ടൊക്കെ ഒരു പ്ലെയറിനെ വാങ്ങി. അത് പിന്നെ സ്പാനിഷ്. ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ എന്താ ചെയ്യേണ്ടി? ഞാൻ എന്താ ചെയ്യേ? എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടി. പുറത്തു പോയി നോക്കട്ടെ. ഇങ്ങനെ വൺ ലോക്കെ ഫസ്റ്റ് ഏതോ ഒന്ന് അൺലോക്കായി. ഓക്കെ ഓക്കെ സ്റ്റിഗസ്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ? ഇതിലൊന്നും എനിക്കൊന്നും അറിയില്ലല്ലോ. പണ്ടത്തെ പറഞ്ഞ ഇതൊന്നും എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല. ഗോഗോ കൊടുക്കണം. ഇപ്പോൾ എന്താ ഫിഫ സ്റ്റോർ കം ബാക്ക്. ഓക്കെ അപ്പോൾ ഗസ് ഫിഫ കളിക്കുന്ന ആൾക്കാരുടെ ജസ്റ്റ് കം ചെയ്തൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടി. പക്ഷേ എംബാപ്പ ഒരു എട്ടിൻ്റെ പണി തന്നിട്ടിട്ട് പോയിരിക്കുകയാണ്. ഗസ് ഇവിടെ എവിടെ കിക്ക് ചെയ്തിട്ടൊന്നും ആവണില്ല. കിക്കല്ല തൊട്ടിട്ടൊന്നും ആവണില്ല. എന്തത് എംബാപ്പയുടെ എട്ടിൻ്റെ പണിയെന്ന്. അപ്പോൾ ഗസ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേം ബാക്ക് അടിച്ചിരിക്കും. പിന്നെ നമ്മളൊന്നും കൂടി കയറുകയാണ്. സിമുലേറ്റർ ഗെറ്റിംഗ് ബെക്കിംഗ് കിക്ക് ഓഫ് ആൻഡ് കിക്ക് ഓഫ് ഐ ഗസ് കിക്ക് ഓഫ്. ടാപ്പ് ടു പ്ലേ പോ കുറച്ച് ആയിട്ടില്ല ഗസ്. നേരെ ഡയറക്ട്ലി കിക്ക് ഓഫ് ആണ് ഗസ്. ഞാൻ മോനെ ഇതിപ്പോൾ എന്താ പറയത്ത്? ഇപ്പോൾ ഇവർ പറയണു വീണ്ടും അങ്ങോട്ട് പോവാൻ. ഓ ഇപ്പോൾ വന്ന് ഗസ് ഗോ വന്നു. സ്റ്റോറി പോയിട്ട് ഞാൻ എന്താ എൻ്റെ അടുത്ത് വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. നല്ല ടാസ്ക്കാണ് ഗസ് ഇവർ തരണത്. പിന്നെ ഇതൊക്കെ കാണും ഫ്രീ പാക്ക് അടി ഗാസ്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ചെയ്യണം. ഒരു പറയണ പോലൊക്കെ ചെയ്ത്. പിന്നെ ഗസ് എംബാപ്പ വേറെ ഇത്തിരി ലേറ്റ് ആവണ്ടി ഗസ്. ഇതിലെന്തോ പ്ലെയറിനെ തരാനാണോ അതോ വല്ല ജെമ്മ് എന്തെങ്കിലും ആണോ എന്നറിയില്ല. ജെമ്മ് പറയണ ഡയമണ്ട് അല്ലെ ഗസ്. പ്ലെയറാണ്. ഓ അത്ലറ്റിക്കോ മാഡ്രിഡ്ത്തെ പ്ലെയറാണ് പുളി. പിന്നെ ഗച്ചപ്പൊക്കെ നല്ല ജസ്റ്റൊക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അച്ഛന് ദേഷ്യം പിടിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും മൈക്ക്. ഓക്കെ മൈക്ക്. ഓ ജെം ഡയമണ്ട്സ്. അതായത് ഇത് രക്തക്കല്ലാണ് ഗസ്. ചുവന്ന രക്തക്കല്ല. ക്ലെയിം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കന്നെ. ഓക്കെ എക്സ് പി ഒക്കെ കൂട്ടാം. എന്നൊക്കെ പിന്നെ എനിക്ക് റൊണാൾഡോനെ പ്ലേയേഴ്സ് റൊണാൾഡോനെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കൂട്ടിക്കോളാം. റൊണാൾഡോനൊക്കെ കിട്ടണം പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഗസ്. ഓ അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് ഇതിലേക്ക് പോയിട്ടുണ്ട് ഗസ്. സെക്ഷൻ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ബീൻ ദ എൻറോൾഡ് ഇൻ ഫുട്ബോൾ അക്കാഡമി. ലെറ്റ്സ് ബീ ഗസ്. ഓക്കെ ഫസ്റ്റ് എഫ് ദേ ഏതാണ് ഗസ്? ഹോവർ
അതൊക്കെ ഇവിടെയൊക്കെ ട്രെയിനിങ് ആണ് ഗേസ്. ഇവിടെ ഏതോ പ്ലെയറിനെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് കളിച്ചതിന് ഏതോ പ്ലെയറിനെ കിട്ടുന്നുണ്ട്. ഏതോ ടീമൊക്കെ ഉണ്ട് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓവറായ ടീമിനെ ഞാനുണ്ടല്ലോ ഗസ്. എനിക്ക് ടീമൊന്ന് മാനേജ് ആണ് ഗസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ബാക്ക് അടിക്കണ്ടേ. എമ്പാപ്പ ഞാൻ എന്തെങ്കിലും വിചാരിക്കാം. എന്തോ എന്തെങ്കിലും വിചാരിക്കണം വിചാരിക്കട്ടെ. നമുക്ക് ഓർത്തുണ്ട്. ശരി ഗസ്, നമുക്കിപ്പോൾ ടീം മാനേജ് ചെയ്യേണ്ട സമയമില്ല ഗസ്. ഇതിപ്പോൾ ഏതിൽ കൂടെ ഞാൻ വന്ന് ഓക്കെ ബിഗിന് ഇയറല്ലേ. ഇയർ ഓക്കെ ടീം പിന്നെ മാനേജ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഹാഫ് മുതൽ ഒരു കിടിക്കാച്ച് കളി കിട്ടിയിട്ട് ഗസ്. ഓ വീഡിയോ 10 മിനിറ്റ്സ് ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല ഗസ്. അടിപൊളി നമ്മൾ ഗെയിമിൽ കയറി. ഞാൻ ബാഗൊക്കെ അടിച്ചുവിടുന്നുണ്ട് ഗേസ്. ഓ പൊളി പൊളി വ്യൂ. ഇതെന്താണ്, 15 മിനിറ്റ് കഴിഞ്ഞു ഗേസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ ബട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. വരച്ചു വിടാനായിരിക്കും. ഓക്കെ ഗോളിയും പോരാ ഗേസ്. ഓ ഇതെന്താ കട്ടൗട്ട് നിൽക്കണം. നമ്മൾ മുംബൈ സിറ്റി. ഓ എന്താ ഗേസ്. ഓ ആ റിയാക്ഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗേസ്. റെഫറി ഫൗൾ വിളിച്ചപ്പോഴുള്ള റിയാക്ഷൻ അതൊക്കെ കിടുവാണ് ഗേസ്. കിടി കിടി അടിപൊളി അടിപൊളി. ഇതിലേതപ്പോൾ റെഫറി നമ്മുടെ പാസ് കൊടുത്തപ്പോൾ ഏതോ റെഫറി ആയിരുന്നു നമ്മുടെ ടീമെന്ന് മനസ്സിലായില്ല ഗേസ്. ഗേസ് അങ്ങനെ അതൊരു കിടിക്കാച്ച് ഗോളിനായിട്ട് നമ്മൾ പോയി. ഓ ബൈ. ഓ മോനെ എല്ലാവരും തലയെ കൈവെക്കുന്നു ഗേസ്. അല്ലാണ്ട് വേറെ എന്താ ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കേവിങ് അടിച്ചിട്ടുണ്ട്. ആ നല്ല കേവിങ്. ഓ ബൈ. കേവിങ് ഒന്ന് അടിച്ചിട്ട് ശരിയാണല്ലോ ഗസ്. അയ്യോ ഞാൻ തെറ്റ് ചെയ്ത് ഗസ്. ഞാനത് വളയോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി തൊട്ടതാണ്. നോക്കണ ഒരുമാതിരി പണിയായി ഗസ്. ഓക്കെ ഒരു ത്രൂ ബോൾ കൊടുത്ത് ഗസ് ഗോൾ കഴിഞ്ഞ. എല്ലാവരും ഞാൻ വിളിക്കുന്നു സെലിബ്രേഷൻ കാട്ടാൻ. നമുക്ക് സെലിബ്രേഷനൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുകയാണ് ഗേസ്. എൻ്റെ ചെക്കന്മാരുടെ ഒപ്പം കളിച്ച് നീയൊക്കെ ജയിക്കണം പറഞ്ഞു. ഓ ഫോൾ ഗേസ്. ഇതൊന്നും ഫോൾ വിളിക്കില്ല. റെഫറീൻ്റെ കണ്ണ് അവിടെ പോയി കളിക്കാൻ. കാല് വിട്ട് വീഴ്ത്തുന്ന കണ്ടതല്ലേ. ഓ ബൈ ക്യാ ഗോൾ ഹേ. ഹസ്റ്റാഡ് സെലിബ്രേഷൻ അതുപോലെ തന്നെ ഉണ്ടാവും. സെറ്റ് ബോളായിരുന്നു ഗേസ്. ഞാൻ വിചാരിച്ചില്ല ഞാൻ ബോൾ ചിപ്പായിപ്പോ. ഞാൻ ബോൾ ഉരുണ്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. നോക്കണേ. ഓ ഗേസ് ഈ ഒരു ക്യാമറ വ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ക്യാമറ വ്യൂ ബോളിനെ നോക്കുന്നുണ്ട് ഗേസ്. ബോളിനെ നോക്കൽ തന്നെയാണ് ഗേസ് വേണ്ടിയത്. പ്ലെയറിനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഗേസ്. പ്ലെയറിനെ നോക്കും. അങ്ങനത്തെ ഒരു വ്യൂ വേണം. ബോളിനെ നോക്കുന്ന ഒരു വ്യൂ വേണം. അത് അടിപൊളിയായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് ഗേസ്. അപ്പോൾ വെറുതെ വെറുതെ വ്യൂ കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളിയുണ്ട് ഗേസ്. ഈ സ്പോർട്സ് അത് റെഫറി അല്ലേ ഗേസ്. പക്ഷേ റെഫറി ആണ് ഗേസ്. നമ്മുടെ പ്ലെയറാണ് പറഞ്ഞത് റെഫറിക്ക് ഇപ്പോൾ പാസ് കൊടുക്കാൻ നോക്കിയത്. കിങ് ഓഫ് ദ ഫുട്ബോൾ സ്കിൽസ് ഒക്കെ കാട്ടിയിട്ട് പാസ് ഗേസ്. കട്ട ഫേക്കിങ് ഗേസ്. ഗോളിനെയാണ് ഗേസ് ഹസ്റ്റാർഡ്. ഹെഡ് ഗോൾ ഇട്ട കിങ് ഗോളിനെ ഫേക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ എന്ത് പ്രയാസമാണ് ഗേസ്. എൻ്റെ കണ്ണ് കാണുമ്പോൾ പേടിയാണ് ഗേസ്. കിങ് കോങ് ഗേസ്. കിങ് കോങ്. ഇതങ്ങനെ ഹാഫ് ടൈം ആയിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ഗോയിങ് ഗോയിങ് ആണ്. ഫസ്റ്റ് ഹാഫ് 3 ഗോളാണ് ഗേസ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മളാണ് ഗേസ് കിക്ക് ഓഫ് ചെയ്യുന്നത്. ഓക്കെ ഏ ബൈ. ഓ ബൈ ഗേസ്. പൊളിയായിട്ട് ബോൾ ഗേസ് കൺട്രോൾ ചെയ്യുന്നൊരു പ്ലെയേഴ്സൊക്കെ തന്നെയാണ് അവരുടെ ഒരു ബോൾ. ഇതെന്താണ് ഗേസ് പുറത്തുനിന്ന് കാക്കൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഡിസ്റ്റർബൻസാണ് വീഡിയോ. ഇപ്പോൾ കാക്കനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഗേസ്. അത് ചെറിയ നല്ല പാസ് കിട്ടി ഗേസ്. ഇതിനെ മാനേജ് ഓ ബാ. ഈ അമരേന്ദർ സിംഗ് ആണ് ഇത് ഏതാണോ ഇപ്പോൾ കടത്താൻ ഗോളി മനസ്സിലാവുന്നത്. ഒരു നല്ല ബായ് ഗോൾ കീപ്പറിൻ്റെ കൈക്ക് എത്തി ഗേസ്. ഇങ്ങനത്തെ ഒരു ഇതിനാണ് വിചാരിച്ചില്ല. ഗോൾ കീപ്പറിൻ്റെ കൈക്ക് പോകുന്നു. പുറത്തേക്കാണ് ഗേസ് അടിച്ചു വിട്ടത്. ചില 40 മിനിറ്റ്സ് ഗേസ്. ഇത്രയും ലോങ് ആയി ഗേസ് വീഡിയോ. എത്ര ദൂരം ആവും. ഓ ഗേസ് സ്റ്റിപ്പ്. നല്ലൊരു ത്രൂ ആണ് ഗേസ് ഇട്ട് കൊടുത്തത്. ഓ വൈ സാ. ഓ വൈ
ഗോൾ ഗേസ് അല്ലാണ്ട് പിന്നെ റെയിന. ഗോൾ അടിച്ചവർ തന്നെ അടിക്കണ്ട ഗേസ്. ക്യാപ്റ്റനാണ് ഗേസ് റെയിന. വാ ഗോളെടുത്ത് നിർത്താനൊന്നും നോക്കി അടിയനം കിട്ടി പറഞ്ഞിട്ടുള്ളൊരു അടി കിട്ടുന്ന ഗേസ്. ഓ പൈസ പോളിയാണ് ഗേസ്. ഡാലി ഓൺ പേവർ അസിസ്റ്റ് ചെയ് വേണ്ട ആവശ്യമില്ലാണ്ട് ഒരു അസിസ്റ്റ് അവിടെ നടത്തിയത്. ഓ ബൈ ഗോളി പാസ് അവളാണ് ഗേസ്. ഒക്കെ നൽകുന്നത് മെസ്സേജസ് ഉണ്ട്. വിഷയം ഗേസ് വിഷയം അവർ പഠിക്കും വിഷയമുണ്ട്. കളി കഴിയുന്ന സമയത്താണ് അവരുടെ ഗോൾ എത്തിയില്ല രക്ഷപ്പെടുന്നത്. ഞാൻ കളി കഴിഞ്ഞ ഗേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നെക്സ്റ്റ് ഒരു കിടക്കാച്ച വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ ഗേസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.